ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡ് കോമ്പൻസേറ്റർ. ലീഡ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് നെറ്റ്വർക്കിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അവിടെ കാണിക്കും. അതായത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ഹൈ പാസ് ഫിൽറ്റർ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനൊക്കെ ആംപ്ലിഫൈ ചെയ്യും. ഇനി നമ്മളൊരു സയൻസോടെ ഇൻപുട്ട് നമ്മൾ ആ എന്താണ് ലീഡ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുണ്ടാവും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫേസ് ലീഡ് നമുക്ക് അവിടെ കിട്ടും. അപ്പം അതിൻ്റെ ലീഡ് കോമ്പൻസേറ്ററിൻ്റെ നമുക്ക് നീഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇംപ്രൂവ്സ് സ്പീഡ് ഓഫ് റെസ്പോൺസ്, റെസ്പോൺസിന് സ്പീഡ് ഇംപ്രൂവ് ചെയ്യും, ആൻഡ് ഓവർ ഷൂട്ട് കുറയ്ക്കും, ആൻഡ് ട്രാൻസിയൻ്റ് റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അൺസ്റ്റേബിൾ സിസ്റ്റത്തിനെ നമുക്ക് സ്റ്റേബിൾ ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. അടുത്തത് ലീഡ് കോമ്പൻസേറ്ററിൻ്റെ ഫോർ സീറോ പ്ലോട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സീറോ എന്ന് പറയുന്നത് ഉള്ളിലായിരിക്കും, ആൻഡ് ഫോർ ആയിരിക്കും പുറത്ത് വരാം ലീഡ് കോമ്പൻസേറ്റർ ആകുമ്പോൾ. അവിടെ സീറോയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ -1/T ലോ, ആൻഡ് ഫോറിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് -1/α T യിലും ആയിരിക്കും. നമ്മൾ അതിൻ്റെ കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇതാണെങ്കിൽ GCS=ന്യൂമറേറ്റർ 0, അതായത് SZC/SPC നമുക്ക് അവിടെ വരും. അപ്പോൾ നമ്മളവിടെ അത് എഴുതുമ്പോൾ അങ്ങനെ വരും, നമ്മൾ ഈ ZC PC സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം, S+1/T/S+1/α T നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ -1/T വരുന്നത്, ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ -1/α T വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ടി എന്ന് പറയുന്നത് >0 ആയിരിക്കും, ആൻഡ് ആൽഫ എന്ന് പറയുന്നത് <1>ഉം ആയിരിക്കും. അതാണ് ഇവിടെ ലീഡ് കോമ്പൻസേറ്ററിൻ്റെ പ്രത്യേകത. ആൻഡ് ZC എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ വരുന്നത് (1/T), ആൻഡ് PC എന്ന് പറയുന്നത് (1/α T). ഇങ്ങനെയാണ് നമ്മൾ പോൾ സീറോ പ്ലോട്ട് വരച്ചിട്ട് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് റിയലൈസേഷൻ ഓഫ് ലീഡ് നെറ്റ്വർക്ക് നമ്മളവിടെ ചെയ്യാം. അപ്പോൾ ലീഡ് കോമ്പൻസേറ്റർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഹൈ പാസ് ഫിൽറ്റർ ആണെന്ന് അവിടെ പറഞ്ഞു അല്ലേ. അവിടെ ഒരു പാരലൽ RC നമ്മളൊരു റെസിസ്റ്റൻസ് ആയിട്ട് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിനെ നമ്മൾ R2 അക്രോസ് ആണ് നമ്മളവിടെ എന്താണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, AFS നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു. ഇത് R1 ഒരു കപ്പാസിറ്റൻസും നമ്മളവിടെ പാരലായിട്ടും വെച്ചിട്ടുണ്ട്, ആൻഡ് R2 ആണ് നമ്മളവിടെ എന്താണ് ഔട്ട്പുട്ട് എടുക്കുന്ന ആ റെസിസ്റ്റൻസ്. നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മളോട് അപ്ലൈ ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളവിടെ ലാക്ക് നെറ്റ്വർക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഏതിന് അക്രോസ് ആണോ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് അത് ന്യൂമറേറ്ററിൽ വരും, അതായത് R2 ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഡിനോമിനേറ്ററിലും വരും, അതായത് R2+. ഇത് രണ്ടും പാരലാണ് അല്ലേ. അപ്പോൾ R1 പാരലൽ 1/SC എന്ന് പറയുമ്പോൾ R1 × 1/SC / R1+1/SC നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി, അപ്പോൾ R2+R1 × 1/SC / R1+1/SC × EIFS നമ്മളിവിടെ എഴുതി. അവിടെ EIFS എന്ന് പറയുന്നത് അവിടെ ഇൻപുട്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇവിടെ LCM എടുക്കാം, SC വെച്ചിട്ട് R1 ആയിട്ട് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ അവിടെ R2 + R1 SC / നമ്മളിവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ R1 SC + 1/SC നമുക്കവിടെ വരും. അതിനു ശേഷം എന്ത് ചെയ്യാം, അവിടെ SC നമ്മളവിടെ വെട്ടിക്കളയാം. അവിടെ നമുക്കൊരു × EIFS നമുക്കവിടെ വരുന്നുണ്ട്. അവിടെ R2 + R2 + R1 / R1 CS + 1 നമുക്കവിടെ വരും × EIFS. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം, ഈ ഇവിടെ നമ്മൾ LCM എടുക്കണം. ഈ ഒരു ടേമിനെ നമ്മൾ R2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും, R2 / R1 CS + 1 നമ്മളിവിടെ ഇൻറ്റു ചെയ്തു. അപ്പോൾ അവിടെ R2 × R1 CS + 1 + R1 / R1 CS + 1 നമുക്കവിടെ വരും × EIFS. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഡിനോമിനേറ്റർ ടേം ഉണ്ടല്ലോ അത് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും, R2 × ഈ ടേമിൽ ന്യൂമറേറ്ററിലേക്ക് വന്നു. അപ്പോൾ അവിടെ R1 CS + 1 / ഈ ടേം നമ്മൾ അതുപോലെ ഡിനോമിനേറ്ററിൽ എഴുതി, R2 × R1 CS + 1 + R1 × EIFS നമുക്ക് അവിടെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളവിടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇനി നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ. അപ്പോൾ ഇൻപുട്ട് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ R2 × R1 CS + 1 / R2 × R1 CS + 1 + R1 നമുക്കവിടെ വരും. നമ്മുടെ ഈ R2 നമ്മളിവിടെ ഇൻറ്റു ചെയ്യുക, അതായത് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ R2 × R1 CS + 1 / R2 × R1 CS + R2 + R1 നമുക്കവിടെ വരും. അതായത് ഈ R2 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ R2 വരുന്നത്.
ഇനി നമുക്ക് അതിനുശേഷം ഈ ഇവിടെ രണ്ട് ന്യൂമറേറ്ററിൽ നിന്നിട്ടും ഡിനോമിനേറ്ററിൽ നിന്നിട്ടും എസിന്റെ കോഫിഷ്യന്റുകൾ നമ്മൾ ഇവിടെ പുറത്തേക്ക് എടുക്കാം. ഇത് കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കാം. ഇവിടെ എസിന്റെ കോഫിഷ്യൻ എന്ന് പറയുന്നത് ആർ വൺ സി ആണ്. അപ്പൊ അത് നമ്മൾ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആർ വൺ സി, ആർ ടു ഓൾറെഡി ഉണ്ട്, അപ്പൊ അത് എഴുതി. ഇനി ആർ വൺ സി നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? എസ് പ്ലസ് വൺ ബൈ ആർ വൺ സി നമുക്ക് അവിടെ വരും. ആൻഡ് ഇവിടെ എസിന്റെ കോഫിഷ്യൻ എന്ന് പറയുന്നത് ആർ വൺ ആർ ടു സി ആണ് നമുക്ക് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ ആ മൂന്ന് ടേമിന് നമ്മളവിടെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ആർ ടു ആർ വൺ സി ഇൻറ്റു എസ് പ്ലസ്, ഈ ആർ ടു പ്ലസ് ആർ വൺ ഒറ്റ ടേം ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ആർ ടു പ്ലസ് ആർ വൺ ബൈ ഈ ടേം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആർ ടു ആർ വൺ സി എന്ന് നമുക്ക് അവിടെ വരും. നമുക്ക് ഈ ടേം ഉണ്ടല്ലോ ആർ ടു ആർ വൺ സി നമുക്ക് അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി അതിനുശേഷം നമ്മളവിടെ വെട്ടി കളഞ്ഞിട്ട് വന്ന ടേം ഉണ്ടല്ലോ, അവിടെ അത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? എസ് പ്ലസ് വൺ ബൈ ആർ വൺ സി ബൈ എസ് പ്ലസ് നമ്മൾ ആർ ടു പ്ലസ് ആർ വൺ, നമ്മൾ ആർ വൺ പ്ലസ് ആർ ടു എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ആർ വൺ പ്ലസ് ആർ ടു ബൈ ആർ വൺ ആർ ടു സി എന്ന് നമുക്കവിടെ വരും. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ആർ വൺ പ്ലസ് ആർ ടു എന്ന് പറഞ്ഞ ഈ ടേം ഉണ്ടല്ലോ, ആ ടേമിനെ നമ്മളിവിടെ ഇതിൻ്റെ താഴത്തേക്ക് ഡിനോമിനേറ്ററിലേക്ക് നമ്മളവിടെ കൊണ്ടുപോകാനായിട്ട് പോവാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ നമ്മളവിടെ എന്ത് ചെയ്തു? നമ്മളിവിടെ ഈ ആർ വൺ പ്ലസ് ആർ ടു ബൈ ഈ ആർ വൺ സി ആർ ടു അല്ലേ. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ടേമിൻ്റെ ഒപ്പം നമ്മൾ ആർ വൺ പ്ലസ് ആർ ടു നമ്മളവിടെ മൾട്ടിപ്ലൈയും ചെയ്തു, അതേപോലെ അവിടെ ഡിവൈഡും ചെയ്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇവിടെ നിന്നുള്ള ആർ വൺ പ്ലസ് ആർ ടു ഇവിടുത്തെ ആർ വൺ പ്ലസ് ആർ ടു നമ്മളവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് ഇങ്ങനെ വരും, അതായത് എസ് പ്ലസ് വൺ ബൈ ആർ വൺ സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആർ ടു ബൈ നമ്മൾ ഈ ആർ വൺ പ്ലസ് ആർ ടു ഡിനോമിനേറ്ററിൽ വന്നുല്ലോ. അപ്പോൾ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു നമ്മൾ ഒറ്റ ടേമായിട്ട് എഴുതി. ഇൻറ്റു ഈ വൺ ബൈ ആർ വൺ സി ഇവിടെ കിടക്കുന്നല്ലോ, അത് നമ്മൾ വേറെ എഴുതി. നമ്മൾ അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ ഈ ആർ വൺ സി ഉണ്ടല്ലോ, വൺ ബൈ ആർ വൺ സി, അത് നമ്മൾ ഇവിടെ ഡിനോമിനേറ്ററിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ജി സി എഫ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് പ്ലസ് വൺ ബൈ ടി ബൈ എസ് പ്ലസ് വൺ ബൈ ആൽഫ ടി ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ ഈ ടിയുടെ സ്ഥാനത്താണ് ഇവിടെ ആർ വൺ സി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? അവിടെ ടി ഈസ് ഇക്വൽ ടു വൺ ബൈ ആർ വൺ സി എന്ന് ചെയ്താം. ആൻഡ് ഇവിടെ വൺ ബൈ എന്താണ് ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ ഈ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു ആണ് ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആൽഫ ഈസ് ഇക്വൽ ടു ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു നമുക്ക് അവിടെ കൊടുക്കാം. ആൻഡ് ഇവിടെയും നമുക്ക് അതുപോലെ ആ വൺ ബൈ ടിയുടെ ടേം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, അതായത് വൺ ബൈ ആർ വൺ സി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് റിയലൈസേഷൻ ഓഫ് ലീക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നത്.